നമസ്കാരം. പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഒടുവിൽ അത് സംഭവിച്ചു. അല്ല, ഒരു കണക്കിന് അതാ നല്ലത്. ജനതാദളിലെ മന്ത്രിസ്ഥാനം വീണ്ടും കൃഷ്ണൻകുട്ടിക്ക് നൽകാൻ ദേശീയ പ്രസിഡന്റ് ദേവേഗൗഡ തീരുമാനിച്ചു. മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ച മാത്യു ടി തോമസ് ചൊറിയും കുത്തി എംഎൽഎ ഹോസ്റ്റലിൽ ഇരിക്കും. ഇനി അല്ല ഇരുത്തി, അത് അങ്ങനെയേ വരൂ. കാരണം മാത്യു ടി തോമസിന് വേണ്ടി പറയാൻ പാർട്ടിയിൽ ആരുമില്ല. ആകെ കൂടിയുള്ളത് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് മാത്രം. അയാൾ കൂടെ നിൽക്കുന്നത് കഴിഞ്ഞ തവണ വാട്ടർ അതോറിറ്റി അംഗമാക്കിയതുകൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ തവണ മാത്യു ടി തോമസിന് വേണ്ടി പറയാനും ബാംഗ്ലൂരിൽ പോയി ഗൗഡാജിയെ കാണാനും ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു, ഒരു മുൻനിര നേതാക്കന്മാരുടെ ഒരു നിര തന്നെ. അന്ന് മാത്യു ടിയെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് 11 ജില്ലാ പ്രസിഡന്റുമാരും 9 സംസ്ഥാന ഭാരവാഹികളും ഒറ്റക്കെട്ടായി നിന്നു. അവർ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം ഗൗഡയ്ക്ക് ഇമെയിൽ അയക്കുകയും ചെയ്തു. അങ്ങനെയാണ് അന്ന് കൃഷ്ണൻകുട്ടിയെ വെട്ടി മാത്യു ടി തോമസിന് ഗൗഡാജി അവസരം നൽകിയത്. അന്ന് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ അന്തരിച്ച ദേശീയ സമിതി അംഗം അഡ്വക്കേറ്റ് നിസാർ അഹമ്മദും അന്നത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്ന അഡ്വക്കേറ്റ് ജോർജ് തോമസും ഒക്കെ ഉണ്ടായിരുന്നു. നിസാർ അഹമ്മദ് അസുഖം ബാധിച്ചു മരിച്ചു. അതോടെ ആ ഗ്രൂപ്പും ശിഥിലമായി. പിന്നീട് പല ഘട്ടങ്ങളിലായി ബാക്കിയുണ്ടായിരുന്ന നേതാക്കളെല്ലാം, ജോർജ് തോമസ് ഉൾപ്പെടെയുള്ളവർ, പാർട്ടി വിട്ടു പോവുകയും ചെയ്തു. അവർ സ്വയം പാർട്ടി വിട്ടതല്ല, അതിന് കൃഷ്ണൻകുട്ടി സാഹചര്യമുണ്ടാക്കി. മാത്യു ടി തോമസ് മൗന അനുവാദവും നൽകി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പാർട്ടിയിൽ മാത്യു ടി തോമസ് ഒറ്റപ്പെട്ടു. അന്ന് മാത്യു ടിക്ക് വേണ്ടി കളിച്ച കളിയാണ് ഇന്ന് കൃഷ്ണൻകുട്ടി കളിച്ചത്. ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികളും ഒന്നടങ്കം കൃഷ്ണൻകുട്ടിക്ക് വേണ്ടി നിലകൊണ്ടു. അവർ എല്ലാവരും പ്രത്യേകം പ്രത്യേകം ഗൗഡയ്ക്ക് ഇമെയിൽ അയച്ചു കൃഷ്ണൻകുട്ടിയെ മന്ത്രിയാക്കണമെന്ന്. മാത്യു ടി തോമസ് അടങ്ങിയിരുന്നില്ല. ഏകനായി ബാംഗ്ലൂരിൽ ഗൗഡയെ സന്ദർശിച്ചു, കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഏറ്റില്ല, നറുക്കു വീണത് കൃഷ്ണൻകുട്ടിക്കും. കൃഷ്ണൻകുട്ടി ഇതിൽ ആഹ്ലാദിക്കൊന്നും വേണ്ട, അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്, അത് ഓർത്താൽ നന്ന്. കഴിഞ്ഞ തവണ ഒട്ടേറെ അഴിമതി കഥകൾ പുറത്തു വന്നിരുന്നു. പാർട്ടിക്കാർ വകുപ്പിന്റെ ഓഫീസുകളിൽ കയറി ഇറങ്ങി പണപ്പിരിവ് നടത്തുകയും ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം ഉൾപ്പെടെ ക്വട്ടേഷൻ വാങ്ങിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിനൊക്കെ ഒത്താശ കൊടുത്തത് കൃഷ്ണൻകുട്ടി തന്നെയായിരുന്നു. അതിൻ്റെയൊക്കെ പല കഥകളും പാർട്ടിക്കാരുടെ കൈകളിൽ രേഖകൾ വരെയുണ്ട്. ഇതൊക്കെ എപ്പോഴാ തിരിഞ്ഞു കുത്തുന്നതെന്ന് അറിയില്ല. മാത്യു ടി തോമസിനെ കൊണ്ട് ശല്യമൊന്നും ഉണ്ടാകില്ല, കാരണം അയാൾക്കൊന്നും വേണ്ട. അധികാരം കിട്ടിയാൽ മാത്രം മതി, അഴിമതിയൊന്നും അയാൾ നടത്തില്ല. ഒരു പാർട്ടിക്കാരൻ കാണാൻ ചെന്നാൽ പോലും കണ്ട മട്ട് ഭാവിക്കില്ല. പാർട്ടിക്കാരനൊരു പോലീസ് കേസോ എന്തെങ്കിലും വന്നാൽ ഇടപെടില്ല, അനധികൃതമായി പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടേണ്ട. പക്ഷേ അത് എന്താണെന്നൊന്ന് അന്വേഷിക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണം. അതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ്. പാർട്ടി അണിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതൊന്ന് അന്വേഷിക്കണം. എങ്ങനെ, ആനപ്പുറത്തിരിക്കുന്നവന് പട്ടിയെ പേടിക്കണ്ടല്ലോ. അതുകൊണ്ടാണ് കൃഷ്ണൻകുട്ടി മന്ത്രിസ്ഥാനം തട്ടിക്കൊണ്ടുപോയത്. 2014 കൃഷ്ണൻകുട്ടിയും വിരലിൽ എണ്ണാവുന്ന ഏതാനും പ്രവർത്തകരും ഈ പാർട്ടിയിൽ വന്നപ്പോൾ തലചായ്ക്കാൻ ഇടം നൽകിയതാണ് മാത്യു ടി തോമസ്. അന്ന് പാർട്ടിയുടെ പ്രസിഡന്റ് മാത്യു ടി തോമസ് ആയിരുന്നു. കാലം അയാൾക്ക് പണി കൊടുത്തു. മാത്യു ടി തോമസിനെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് കൃഷ്ണൻകുട്ടി ആ സ്ഥാനത്ത് കയറിയിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും അതാണ് നടക്കുന്നത്. ഇനി അങ്ങോട്ടും അതാണ് നടക്കുന്നത്.